പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്ര പോലും ദുഷ്കരമായ എരഞ്ഞിമാവ് കുളിമാട് റോഡ് പ്രവൃത്തി പുനരാരംഭിക്കാൻ നടപടിയാവുന്നു. പ്രവൃത്തിയുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിനും ബാലൻസ് എസ്റ്റിമേറ്റിനും സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. ഊട്ടി കോഴിക്കോട് ഹ്രസ്വദൂരപാതയിലെ എരഞ്ഞിമാവ് കുളിമാട് റോഡ് പ്രവൃത്തിയുടെ ടെൻഡർ നടപടിയായതായാണ് ലിൻഡോ ജോസഫ് MLA അറിയിച്ചത്. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ നിലനിരുന്നതായും MLA പറഞ്ഞു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിൽ വിവിധ കോണുകളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ജൽജീവൻ മിഷൻ പ്രവൃത്തിയുടെ പ്രധാന ടാങ്ക് നിർമ്മിക്കുന്നത് കുളിമാടാണ്. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലേക്കുൾപ്പെടെ വെള്ളം കൊണ്ടുപോകുന്നത് ഈ ടാങ്കിൽ നിന്നാണ്. റോഡ് പ്രവൃത്തി പൂർത്തിയായ ശേഷം ജൽജീവൻ മിഷൻ പ്രവൃത്തിക്ക് വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കാതിരിക്കുന്നതിനായി നേരത്തെ തന്നെ പൈപ്പിടൽ പൂർത്തീകരിക്കേണ്ടിയിരുന്നുവെന്നും അതിനായി റോഡ് പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നുവെന്നും MLA പറഞ്ഞു. ജൽജീവൻ മിഷൻ പ്രവൃത്തി പൂർത്തീകരിച്ച് റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് റോഡ് പ്രവൃത്തി കരാറുകാരനെ തന്നെ ചുമതലപ്പെടുത്തിയെങ്കിലും കരാറുകാരൻ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവാത്തതിനാൽ ഇയാളെ വിത്തൌട്ട് റിസ്ക് ആൻഡ് കോസ്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നു. ടെർമിനേറ്റ് ചെയ്ത സമയത്ത് സർക്കാരിലേക്ക് ഫയൽ പോവേണ്ടതുൾപ്പെടെ സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. ഇതുമൂലമാണ് പ്രവൃത്തി ആകെ വൈകുന്ന സ്ഥിതി ഉണ്ടായതെന്നും MLA പറഞ്ഞു. നിലവിൽ സാങ്കേതിക തടസ്സങ്ങൾ നീക്കി റിവൈസ്ഡ് എസ്റ്റിമേറ്റിനും ബാലൻസ് എസ്റ്റിമേറ്റിനും സാങ്കേതിക അനുമതി ലഭ്യമായി. ഇതോടെ ടെൻഡർ നടപടികളും ആരംഭിച്ചു. ടെൻഡർ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ അറ്റകുറ്റപ്പണികളും നടക്കുന്നു. ജൽജീവൻ മിഷൻ പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് റോഡ് പ്രവൃത്തി നടന്നാൽ വീണ്ടും റോഡ് കുത്തിപ്പൊളിക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇത് മറികടക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവൃത്തി നിർത്തിവെക്കുന്നതിന് തയ്യാറായതെന്നും നിലവിൽ തടസ്സങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ഓഗസ്റ്റ് 22 ശേഷം പ്രവൃത്തി ആരംഭിക്കും. അതേസമയം ഈ റോഡിൻ്റെയും കൊടിയത്തൂർ ചെറുവാടി റോഡിൻ്റെയും ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. നിലവിൽ റോഡിൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. 4 കിലോമീറ്ററോളം ഭാഗത്ത് കാൽനട പോലും ദുഷ്കരമായ അവസ്ഥയാണ്. റോഡിൽ അപകടങ്ങളും പതിവാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.